നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളക്കടല വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ്. ബട്ടൂരോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. ബട്ടൂരോടൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, പൂരി, അപ്പം, എന്തുമായിക്കോട്ടെ, ഇതാ ഈ ഒരു കറി മാത്രം മതി. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ബിന്ദു അജയകുമാർ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂറെങ്കിലും കടല വെള്ളത്തിലിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതാ ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ ഈ കടലയുടെ തൊട്ടുമുകളിൽ വരത്തക്ക രൂപത്തിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് അടച്ച് വെച്ച് 4 വിസിൽ വരുന്നതുവരെ ഞാനിത് വേവിക്കുന്നുണ്ട്. അപ്പോൾ 4 വിസിലിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 വിസിലിന് ശേഷം ഞാനിത് ഈ ആവിയൊക്കെ നന്നായിട്ട് പോകുന്നതുവരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള തക്കാളിയും ഇതാ ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടാതെ 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വേകാൻ പാകത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം കൂടണ്ട, 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതാ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ഇതൊന്ന് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഞാൻ അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്കൊരു അല്പം ജീരകം കൂടി ചേർക്കാം. ആ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും അതുപോലെ തന്നെ 1 ബേ ലീഫ് 1 ചെറിയ ബേ ലീഫുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് 1/2 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തീയെല്ലാം വളരെ കുറച്ച് വെച്ചിട്ട് വേണം പുളികളൊക്കെ ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചൊരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് ആ മസാലയുടെയൊക്കെ 1 പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ 1 പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ 1 പച്ചമണവും ഒക്കെ ഒന്ന് മാറട്ടെ. അതുവരെ നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 4-5 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെന്നുള്ളവർ ചേർക്കുക, പക്ഷേ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നോക്കിയാൽ ഇവിടെ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങളും കടല വേവിച്ചെടുക്കണം. ഇനി ഈ കടല നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കടല വേവിച്ച വെള്ളമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടി തന്നെ ഇതിലേക്ക് ചേർക്കുക. ഈ കടലയിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് ഒന്നുകൂടി ഒരു തിക്നെസ് കിട്ടാനത് സഹായിക്കും. കൈ വെച്ചൊന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും.
എന്നിട്ട് നമുക്കൊരു 3-4 മിനിറ്റും കൂടി ചെറിയ തീയിൽ വെച്ച് അടച്ച് വേവിക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കടലക്കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്നത് ബട്ടൂരിയുടെ ഒപ്പമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.